ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു ചെറുപയർ ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ഹൽവയാണ് ചെറുപയർ ഹൽവ. അപ്പോൾ നമ്മളിത് മുറിച്ചെടുക്കുന്ന വിധത്തിലല്ല ചെയ്തിരിക്കുന്നത്, നമ്മളുടെ ക്യാരറ്റ് ഹൽവയൊക്കെ പോലെ കഴിക്കാൻ പാകത്തിനാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചെറുപയർ ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. ഹൽവ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇപ്പോൾ ഈ മുറിച്ചെടുക്കുന്ന തരത്തിലുള്ള ഹൽവയല്ല, നമ്മളുടെ ക്യാരറ്റ് ഹൽവ പോലെ ഉള്ള ഹൽവയാണ്. അപ്പോൾ ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട ചെറുപയറാണ്, അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ചെറുപയറാണ്, കുതിർത്ത ചെറുപയറാണ്, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതാ ഞാൻ നമ്മുടെ ചെറുപയർ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചെറുപയർ കുതിർത്ത് ഇട്ടത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം അധികം ഫ്രൈ ആവണ്ടെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്കിത് അരച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോയാൽ മതി, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ നെയ്യിൽ നിങ്ങൾ വറുത്തെടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ ഉണ്ടാവും, നെയ്യാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നെയ്യുടെ കുത്തൊന്നും ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചെറുപയറെല്ലാം എന്താ നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആവണ്ട കേട്ടോ, ഒട്ടും ഫ്രൈ ആവാൻ നിൽക്കരുത്, അപ്പം അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയറെല്ലാം ചൂടാറിയിട്ടുണ്ട്. ഞാൻ എന്താ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വല്ലാതെ അങ്ങ് ചൂടാറാൻ നിൽക്കുന്നില്ല ഞാൻ. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാനിത് ഒരു 1/2 കപ്പ് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. കാര്യം വിട്ടുപോയി. ഏലക്കായയുടെ കുരു കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഏലക്കായയുടെ കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് കുറച്ച് ശർക്കര പാനും കൂടിയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് ഇത് നമുക്ക് അരഞ്ഞു കിട്ടണം. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇനി ബാക്കിയുള്ള ശർക്കര പാനിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 1 ഗ്ലാസ് ശർക്കര പാനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ശർക്കര പാനി കൂടി ഇതിൽ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം കേട്ടോ. പഞ്ചസാര ചേർത്ത് അരച്ചിട്ട് നമുക്ക് വരട്ടിയെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇതാ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മുടെ ചെറുപയറിൻ്റെ മിക്സ് ഇതാ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വരട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു മീഡിയം ഒന്ന് വലിഞ്ഞ് കിട്ടുമ്പോൾ ഒരു 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആ ലാസ്റ്റ് വരെ ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ ടോട്ടലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് കിട്ടുന്നവരെ നന്നായിട്ട് നമുക്ക് വരട്ടിയെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഈ ഒരു പരുവത്തിലെത്തിയപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ചട്ടിയിൽ നിന്ന് നന്നായിട്ട് വിട്ട് കിട്ടുന്ന വരെ നമുക്ക് ഒന്ന് വരട്ടിയെടുക്കാം. ഇതാ അറ്റ് ലാസ്റ്റ് ഇതാ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാ ഇത് ചട്ടിയിൽ നിന്നൊക്കെ നന്നായി വിട്ട് പോരുന്നുണ്ട്. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വിട്ട് പോരും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ചട്ടി ആയതുകൊണ്ടാണ് ഇതാ ഇപ്പോൾ ഇത് നന്നായിട്ട് ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് പോരുന്നുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്, മാത്രമല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ കൊണ്ടുള്ള ഹൽവ ഇതാ കഴിക്കാനായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ചെറുപയർ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി കൊടുക്കുക, അവർ നന്നായിട്ട് കഴിക്കും. അതുപോലെ തന്നെ ഞാനിതിൽ ചേർത്തിട്ടുള്ളത് കപ്പലിൻ്റെയാണ്, വറുത്ത കപ്പലിൻ്റെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. വേറെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അത് നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മൾ വരട്ടിയെടുക്കൂലേ, വരട്ടിയെടുക്ക ലാസ്റ്റ് ആ ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെറുപയർ തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക, നന്നായിട്ട് കുതിർത്തെടുക്കുക, എന്നിട്ട് വറുത്തെടുക്കരുത്. ഒന്ന് ചൂടാക്കി നെയ്യിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ചെറുപയർ ഹൽവ
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തവണ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്ക് എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.